കർത്താവിന്റെ വിലയേറിയ നാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ തിരുവചനമായി ഒരുമിച്ചായിരിപ്പാൻ ദൈവം നൽകിയ നല്ല സാവകാശത്തിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവം നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ഇന്നും ദൈവം നമ്മോട് സംസാരിക്കാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവ പാദപ്പെടുത്തെങ്കിൽ ആയിരിക്കാം. ഇന്ന് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ നൽകിയ ഒരു കൊച്ചു ദൂത് ഉന്നതങ്ങളിലേക്കുള്ള ചുവടുവെപ്പ് എങ്ങനെയായിരിക്കണം, ഉന്നതങ്ങളിലേക്കുള്ള ചുവട് എങ്ങനെയാണ് നാം വെക്കേണ്ടത്, ചുരുക്കി പറഞ്ഞാൽ നാം ഉയർച്ച പ്രാപിക്കാൻ നാം എന്ത് ചെയ്യണം. പല കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്, പല കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഷെയർ ചെയ്തു. എന്നാൽ ഇന്ന് ഒരു കൊച്ചു സമയം, ഒരു മനുഷ്യൻ ഉയർച്ച പ്രാപിക്കാൻ അവൻ എന്താ ചെയ്യേണ്ടത്, നാല് കൂട്ടം കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിക്കാം. ഏതൊരു മനുഷ്യനും ഉയർച്ച പ്രാപിപ്പാനുള്ള ഒന്നാമത്തെ കാരണം, അവൻ പ്രതീക്ഷ നഷ്ടപ്പെടുത്താതിരിക്കുക. ഏത് പ്രതിസന്ധിക്കകത്തും ഏത് സാഹചര്യങ്ങളിലും നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾ കൈവിട്ട് കളയരുത്. ഒരുപക്ഷെ നിങ്ങൾ കേട്ട വാക്തത്വത്തിനും നിങ്ങളോട് ദൈവം അറിയിച്ചിട്ടുള്ള സകല അരുളപ്പാടുകൾക്കും വിപരീതമായിരിക്കാം ഇന്നത്തെ നിങ്ങളുടെ ചുവടുകൾ വെക്കുന്നത്. സാഹചര്യം, ഒരു സ്വപ്നം കാണാനും നിങ്ങൾക്ക് അവസരം ഒരുക്കാത്ത ഒരു സാഹചര്യമാണെങ്കിൽ പോലും നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾ നഷ്ടമാക്കി കളയരുത്. ഞാൻ ഈ ധരണയിൽ ഒരു കൊച്ചു കാര്യം പറഞ്ഞ് ഞാൻ വേഗത്തിൽ വരാം. കഴിഞ്ഞ കേരളത്തിലുണ്ടായ ഒരു ചുഴലിക്കാറ്റ് മഹാസമുദ്രത്തിൽ ആഞ്ഞടിച്ചപ്പോൾ അന്ന് മത്സ്യബന്ധനത്തിനു വേണ്ടി കടലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കൊച്ചു ബോട്ട്, അവർ വളരെ വേഗത്തിൽ തീരം അടുക്കേണ്ടതിന്, തീരത്തോട്ട് അടുത്തു വരേണ്ടതിന് ആവേശത്തോടും പ്രാർത്ഥനയോടും കൂടെ ആ രാത്രിയിൽ അവർ ബോട്ട് കരയ്ക്കടുക്കുന്ന ആ ഉൾക്കടലിൽ വെച്ച് ശക്തമായ കാറ്റും ശക്തമായ കോളിനും നിമിത്തം ആ ബോട്ടിൽ നിന്നൊരു മനുഷ്യൻ തെറിച്ച് കടലിൽ വീണു. പെട്ടെന്ന് ബോട്ട് നിർത്തി. ആ കാറ്റിൽപ്പെട്ട ബോട്ട് ബോട്ടിൽ നിന്നും തെറിച്ച് താഴെ പോയ മനുഷ്യനെ അവർ പരിസരമെല്ലാം തിരയുവാൻ തുടങ്ങി. വളരെ മണിക്കൂറുകൾ ആ ഉൾക്കടലിൽ ആ മനുഷ്യനെ അവർ തെരഞ്ഞിട്ടും കാണായികയാൽ തീരത്തുള്ള ആളുകൾക്ക് മെസ്സേജ് കൊടുക്കുകയും അവരിൽ നിന്ന് ലഭിച്ച സന്ദേശം, നിങ്ങൾ തിരിച്ചു കരയിലേക്ക് വരിക, മനസ്സില്ലാ മനസ്സോടെ തന്റെ സഹപാഠികൾ തിരിച്ച് തുറമുഖമണഞ്ഞു. മൂന്ന് ദിവസം കഴിഞ്ഞു. മർച്ചന്റ് നേവി കപ്പൽ ആ മനുഷ്യനെ അന്വേഷിച്ച് പുറംകടലിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ജാറ്, ഒരു പ്ലാസ്റ്റിക്കിന്റെ ജാറ് ഒഴുകുന്നത് അവർ കണ്ടു. ഷിപ്പ് അടുപ്പിച്ച് ഏകദേശം ആ ജാറിനടുത്ത് വന്നപ്പോൾ ഒരു കൈകൾ പൊങ്ങുന്നത് അവർ കണ്ടു.
അവർക്ക് മനസ്സിലായി ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ആ കരങ്ങൾ ഉയർത്തിയത് കൊണ്ട് വേഗത്തിൽ അവർ ആ ബോട്ടുമായി ഷിപ്പുമായി ചെന്ന് ആ മനുഷ്യനെ രക്ഷപ്പെടുത്തി. ഷിപ്പിൽ കയറി താൻ ബോധരഹിതനായി. മൂന്നോ നാലോ ദിവസം കഴിഞ്ഞപ്പോൾ തനിക്ക് ഓർമ്മ വീണു. തന്റെ അടുക്കൽ വന്ന പത്രക്കാരോടും തന്റെ അടുക്കൽ വന്ന ആളുകളോടുമൊക്കെ താൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ തെറിച്ചു പോകുമ്പോൾ എന്റെ കയ്യിൽ ഒരു ചെറിയ ക്യാൻ എന്റെ കയ്യിൽ കിട്ടി, അതുമായാണ് ഞാൻ തെറിച്ചു വെള്ളത്തിൽ വീഴുന്നത്. എന്റെ സഹപാഠികൾ എന്നെ അന്വേഷിക്കുന്നത് എനിക്ക് ദൂരത്ത് കിടന്ന് കാണാം, പക്ഷെ കാറ്റിലും കോളിലും ഞാൻ വിളിച്ച ശബ്ദം അവർ കേട്ടില്ല. അവർ തിരിച്ചു പോകുമ്പോഴും അന്നടലിൽ കടലിൽ കിടന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഞാൻ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടും. ആ ശബ്ദം ആ നടുക്കടലിൽ കിടന്ന ആ മനുഷ്യന് ആവേശം പകർന്നു. ഒരു ദിവസം കഴിഞ്ഞു, രണ്ട് ദിവസം കഴിഞ്ഞു, മൂന്നാമത്തെ ദിവസവും താൻ പ്രതീക്ഷ കൈവിട്ടില്ല. എന്റെ സഹപാഠികൾ എന്റെ കാര്യം ഉണർത്തും, എന്നെ തേടി അവർ വരും. നിങ്ങൾക്ക് കേൾക്കണോ, നടുക്കടലിൽ കിടന്ന ആ മനുഷ്യൻ മൂന്നാമത്തെ ദിവസം രക്ഷപ്പെട്ടതിന്റെ ചരിത്രം എന്നാണെന്നറിയാമോ? ആ മനുഷ്യന്റെ പ്രതീക്ഷ കൈവിട്ടു പോയില്ല. പണ്ടെങ്ങോ കേട്ട ഒരു ബുക്കിൽ വായിച്ച ഒരു അനുഭവം എന്റെ ഓർമ്മയിലുണ്ട്. സഹപാഠികളും ഒരുമിച്ച് ഒരു കുന്നിൻ ചരിവിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞ് കാലുവഴുതി ഒരു വലിയ കൊക്കയിലേക്ക് അവൻ ഊർന്ന് താഴെ പോയി. അതിനകത്തുനിന്ന് ആർക്കും അവനെ രക്ഷിക്കാൻ കഴിയില്ല. അത്രയോ കിടുക്കന്തുക്കായി കിടക്കുന്ന ഒരു മലഞ്ചരിവിലേക്കാണ് ആ കൊച്ച് താണുപോയത്. അവനെ രക്ഷിക്കാൻ പഠിച്ച മണി പതിനെട്ട് നോക്കി, ആർക്കും അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. രക്ഷിക്കാൻ വന്നവരെല്ലാം അതിന്റെ ആഴവും അതിന്റെ വ്യാപ്തിയും കണ്ട് മാറിപ്പോയി. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു മരത്തിൽ ഒരു കയറ് കെട്ടി ഈ സന്നദ്ധ സംഘടനകളെല്ലാം നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ ജീവൻ പണയം വെച്ച് താഴോട്ട് ഇറങ്ങുന്നു. ആരാണ് ഈ മനുഷ്യൻ എന്നവർ അന്നം വിട്ടു നോക്കി നിൽക്കുക. ആ മനുഷ്യൻ അവിടെ ചെന്ന് ആ കുഞ്ഞുമായി വീണ്ടും കയറി വന്നു. രക്ഷപ്പെട്ട കുഞ്ഞിനെ ആളുകൾ ഓടി വന്ന് കോരിയെടുത്ത് ആ മനുഷ്യനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ, താങ്കൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ആ കുഞ്ഞിന്റെ പിതാവാണ് ഞാൻ. നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? ആ പിതാവ് പറഞ്ഞത്, ഈ വീണത് എന്റെ മകനാണ്, അവന്റെ പ്രതീക്ഷ എനിക്കറിയാം. ഈ കുഴിയിൽ ആരും ഇറങ്ങി വന്നില്ലെങ്കിലും എന്റെ പപ്പ എന്നെ തേടി വരും, എന്റെ പപ്പ എന്നെ വിടുവിക്കാൻ വരും. എന്റെ പപ്പയ്ക്ക് പ്രതികൂലം വിഷയമല്ല, അതിന്റെ നടുവിൽ ഇറങ്ങി വന്ന് എന്നെ വിടുവിക്കാൻ കഴിയുള്ളൊരു പപ്പ എനിക്ക് ജീവനോടെയുണ്ട്. അങ്ങനെ പ്രതീക്ഷ വെച്ച എന്റെ മകനെ രക്ഷിക്കാൻ ഞാനല്ലാതെ വേറെ ആരാ പോകുന്നത്? മാന്യ സഹോദരങ്ങളെ, ഈ കാലയളവിൽ നാം കേൾക്കുന്ന ഒരു വാക്കുകൾക്കും നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകരുത്. നെഹെമ്യാവിന്റെ പുസ്തകം 2:20 മതിലിടിഞ്ഞ് മതിൽ പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ നെഹെമ്യാവ് പറയുന്നു, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും.
ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നമുക്കും ഒരുമിച്ച് പറയാം, ഈ പ്രതികൂലം ഞങ്ങളെ തളർത്തത്തില്ല, ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരില്ല, ഞങ്ങൾ പുറത്തു വരും. 38 വർഷമായി കുളക്കടവിൽ കിടക്കുന്നവൻ യേശുവിനോട് പറയുന്നൊരു പദമുണ്ട്, എന്നെ ദൂതന്മാർ ഇറങ്ങി കുളം കലക്കുമ്പോൾ ഈ കുളത്തിലിറക്കാൻ എനിക്ക് ആരുമില്ല. എന്റെ ചോദ്യം, 38 വർഷമായി രോഗസൗഖ്യത്തിന് വേണ്ടി കുളക്കടവിൽ കിടക്കുന്ന ഈ മനുഷ്യൻ പറയുന്നു, എന്നെ ഇറക്കാൻ ആരുമില്ല, എന്നിട്ടും മടുപ്പില്ലാതെ കിടക്കുകയാണ്. 38 വർഷമായി അവനെ ഒന്നെടുത്ത കുളത്തിലേക്ക് എറിയാൻ ഒരു മനുഷ്യനില്ലെങ്കിലും അവന്റെ അകത്തൊരു പ്രത്യാശയുണ്ട്, അവന്റെ അകത്തൊരു പ്രതീക്ഷയുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്റെ സൗഖ്യത്തിന് വേണ്ടി എന്നെ ഇടുവാൻ വരുന്നൊരു ദിവസമുണ്ട്. ആ മനുഷ്യന്റെ ആ ഒറ്റ പ്രതീക്ഷയാണ് 38 വർഷത്തെ രോഗത്തിൽ നിന്നും അവനെ വെളിയിൽ കൊണ്ടുവന്നത്. നമുക്കും പ്രതീക്ഷിക്കാം, ഇതിനും നടുവിൽ നമ്മെയും വിടുവിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. 2, ഉയർച്ച പ്രാപിക്കാനുള്ള രണ്ടാമത്തെ പദ്ധതി നിങ്ങളുടെ പ്രയത്നമാണ്. കഠിനമായി പ്രയത്നിക്കണം. എന്ത് വില കൊടുത്തും നിങ്ങൾ പ്രയോഗിക്കണം. നിങ്ങൾക്ക് ദൈവം തന്ന കഴിവും ദൈവം നിങ്ങൾക്ക് തന്ന ആരോഗ്യവും എല്ലാം നിങ്ങൾ ഉപയോഗിക്കണം. കഠിന പ്രയത്നം ചെയ്യുന്നവർ പുറത്തു വന്നിരിക്കും. റോമാലേഖനം 12:11 ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുക, ഉത്സാഹമുള്ളവരാകുക. പ്രയത്നം പ്രതിഫലമുള്ളതാക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുക. യേശു പകലുള്ളിടത്തോളം അഴച്ചവന്റെ പ്രവൃത്തി ചെയ്തു, മടുപ്പില്ലാതെ ചെയ്തു. ഉയർച്ച പ്രാപിക്കാനുള്ള രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ പ്രയത്നമാണ്. 3, ഉയർച്ച പ്രാപിക്കാനുള്ള നിങ്ങളുടെ മൂന്നാമത്തെ കാര്യം ഒരാവേശമാണ്. അസ്ഥി താഴ്വരയാകട്ടെ, ജീവൻ നഷ്ടപ്പെട്ട് കിടക്കട്ടെ, നിങ്ങൾക്കൊരാവേശം ഉണ്ടാകട്ടെ. എന്റെ ദൈവത്തിന്റെ ഒരൊറ്റ വാക്ക് മതി ഒരു സൈന്യമായി എഴുന്നേൽക്കാൻ. 4, നിങ്ങളുടെ ശക്തി കുറഞ്ഞു പോകരുത്. നസാനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള ഒരു ശക്തിയില്ലേ? പ്രാർത്ഥിച്ച് ആരാധിച്ച് ഉപവസിച്ച് ദൈവം തന്നൊരു ശക്തിയില്ലേ? ഈ ശക്തി മതി നിങ്ങൾ ഉയർച്ച പ്രാപിക്കാൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓർക്കുക, ഉയർച്ച പ്രാപിക്കാൻ 4 കാര്യങ്ങൾ. 1, നിങ്ങൾ പ്രതീക്ഷയുള്ളവരാകുക. 2, പ്രയത്നമുള്ളവരാകുക. 3, ഒരാവേശമുള്ളവരാകുക. 4, നിങ്ങളുടെ ശക്തി ചോർന്നു പോകാതിരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഓരോ ദിവസവും ഉന്നതികളിലേക്ക് നമ്മുടെ ചുവടുകൾ വെക്കാം. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.